പാൽവില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി മിൽമ കാലിത്തീറ്റയുടെ വിലക്കയറ്റവും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഭ്യത കുറഞ്ഞതുമാണ് വില വർദ്ധിപ്പിക്കാൻ കാരണം സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഏറ്റവും ഒടുവിൽ മിൽമ പാൽ വില വർദ്ധിപ്പിച്ചത് കാലിത്തീറ്റയുടെ വിലയിലും ഇതിനുശേഷം കാര്യമായ വർധനയുണ്ടായിരുന്നില്ല ചെറിയ രീതിയിലുള്ള വർധനയുണ്ടായപ്പോഴും എഴുപത്തിയഞ്ച് രൂപ മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ നിരക്കിളവ് കൊടുത്ത് മിൽമ കർഷകർക്ക് സഹായമേകി എന്നാൽ കാലിത്തീറ്റയുണ്ടാക്കുന്ന അസംസ്കൃത വസ്തുക്കൾക്ക് വലിയ രീതിയിൽ വില വർദ്ധിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ പാലുൽപ്പാദനം കുറയുന്ന സാഹചര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത് എന്നാൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പാൽ ലഭ്യതയും കുറഞ്ഞതോടെയാണ് വില വർദ്ധിപ്പിക്കാൻ മിൽമ നിർബന്ധിതമായത് വില വർധനയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതി ഈ മാസം പതിനഞ്ചിനകം റിപ്പോർട്ട് നൽകുമെന്നും റിപ്പോർട്ടിനനുസരിച്ചാണ് വില വർദ്ധിപ്പിക്കുകയെന്നും മിൽമ ചെയർമാൻ കെ മണി പറഞ്ഞു പാൽ വില വർദ്ധിപ്പിച്ചുകൊണ്ട് കർഷകരെ സംരക്ഷിച്ച് നിർത്തുക എന്ന ഒരു നിലപാട് നമ്മൾ കർഷകരുടെ പ്രസ്ഥാനമായ മിൽമയ്ക്ക് എടുത്തുകൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിയാൽ മിക്കവാറും പതിനഞ്ചാം തീയതി റിപ്പോർട്ട് കിട്ടിയാൽ വളരെ വൈകാതെ തന്നെ അടിയന്തരമായി ഒരു ഭരണസമിതി യോഗം വിളിച്ചു ചേർത്ത് എത്രയാണോ പാൽവില വർദ്ധിപ്പിക്കേണ്ടത് അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ സെപ്റ്റംബറിൽ നിയോഗിച്ച സമിതിയോട് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്ന് മാസത്തെ സമയം അനുവദിക്കുകയായിരുന്നു റിപ്പോർട്ടിന്റെയും സർക്കാരുമായി കൂടിയാലോചിച്ചിട്ടും പൊതുജനങ്ങൾക്ക് താങ്ങാനാവുന്ന നിരക്ക് വർധനയായിരിക്കും മിൽമ നടപ്പാക്കുക കൈരളി ന്യൂസ് തിരുവനന്തപുരം